കനത്ത കാറ്റിലും മഴയിലും തൃത്തല്ലൂർ ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കാർഷിക വികസന പരിപാടിയായ ഒല്ലൂർ കൃഷി സമൃദ്ധി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഒല്ലൂർ പടവരാട് റോയ് കാക്കശ്ശേരിയുടെ 2.5 ഏക്കർ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് മഹോത്സവം നടത്തിയത്. പാവൽ, പടവലം, ചുരയ്ക്ക, വെണ്ട, കുമ്പളം, പപ്പായ, വഴുതന തുടങ്ങിയ വിളകളാണ് കൃഷി ചെയ്തത്. INL കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവ് ഇന്ത്യ സേവ് സെക്യുലറിസം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിഹാബ് കാളമുറി, MM താജുദ്ദീൻ, അബ്ദുൾ റഷീദ്, ഷിയാസ് എന്നിവർ പങ്കെടുത്തു. നാട്ടികയിലെ MA യൂസഫ് അലി കോവിഡ് സെന്ററിനായി നൽകിയ MA പ്രോജക്ട്സിൽ ആഗസ്റ്റ് 15 ശേഷം പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. ഇന്ന് ചേർന്ന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. യോഗത്തിൽ ഗീതാഗോപി MLA അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, ജില്ലാ കളക്ടർ S ഷാനവാസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു. മതിലകം കൂളിമുട്ടം പ്രാണിയാട് ബീച്ച് റോഡിൽ കനത്ത കാറ്റിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും എത്തി മരം വെട്ടിമാറ്റി.